ക്യാമറ കണ്ണുകളുടെ കാഴ്ചയുമായി കോഴിക്കോട് വാർത്താ ഫോട്ടോ ചിത്ര പ്രദർശനം തുടങ്ങി. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ 40 വരുന്ന ന്യൂസ് ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. നാൽപ്പത്തിനാല് പത്ര ഫോട്ടോഗ്രാഫർമാരുടെ 140 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. മുതിർന്ന ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങൾ പഴയകാലം പുതുതലമുറയെ ഓർമ്മപ്പെടുത്തുന്നു. തിരക്കിട്ട ജീവിതത്തിൽ ഇരുത്തി ചിന്തിപ്പിക്കുന്നു ചില ചിത്രങ്ങൾ. മനുഷ്യത്വവും പ്രൊഫഷണലിസവും തമ്മിലുള്ള മനസ്സംഘർഷത്തിനിടയ്ക്കാണ് പല നല്ല ചിത്രങ്ങളും പിറവിയെടുക്കുന്നതെന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്ത ജോയ് മാത്യു പറഞ്ഞു. പ്രദർശനം ഈ മാസം 28 അവസാനിക്കും. മീഡിയ വൺ കോഴിക്കോട്. ക്ലബിന്റെ കീഴിലെ ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയിൽ നിന്നുണ്ടായ ഈ ഒരു ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ച സംഘാടകരിൽ ഒരാളായ റസൽ ഷാഹുൽ നമ്മളോടൊപ്പം അതിഥിയായി തീരുന്നത്. അദ്ദേഹം മനോരമയിലെ ഫോട്ടോഗ്രാഫറാണ്. സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ഇതിലൊരു കൗതുകം, 140 ഫോട്ടോകൾ നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മ, കാലിക്കറ്റ് പ്രസ് ക്ലബിന് കീഴിലുള്ള ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയില്ല. ഇതിന്റെ പേര് ഐ ടെസ്റ്റ് എന്നാണ്. എന്താണ് ഈ ഐ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ വ്യത്യസ്തമായി തോന്നുന്നുണ്ട്. ഐ ടെസ്റ്റ്, നമ്മൾ ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ചകളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം കാണികൾക്ക് അവരുടെ കണ്ണുകൾ വന്ന് പരിശോധിക്കാൻ ഒരവസരം എന്ന അർത്ഥത്തിലാണ് ആ ഒരു പേരിട്ടിരിക്കുന്നത്. കാരണം വിവിധ കളറുകൾ, വിവിധ വിഷയങ്ങൾ, ആ ഒരു അർത്ഥത്തിലാണ് ഐ ടെസ്റ്റ് എന്നുള്ള പേര് ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് തീരുമാനിച്ചത്. ഉൾക്കണ്ണുകൊണ്ടുള്ള ഒരു പരിശോധന കൂടി നടത്തണം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇന്നലെയാണ് തുടങ്ങിയത്. ഇത്ര കാഴ്ചക്കാരുടെ ഒരു പ്രതികരണങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ് ഇന്നലെ രാവിലെ മുതൽ ഇന്നലെ രാത്രി വൈകിട്ട് 7 ആർട്ട് ഗ്യാലറി അടയ്ക്കുന്നത് വരെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം അകത്ത് കയറിയ ആളുകളെ അവർ ഗ്യാലറിയുടെ മുൻഗേറ്റ് പൂട്ടിയിട്ടിട്ട് പുറത്തുകൂടി ഇറക്കി വിടുകയായിരുന്നു. അത്രയ്ക്ക് റെസ്പോൺസാണ്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു പ്രതികരണത്തിൽ. എക്സിബിഷനിലേക്കുള്ള പടങ്ങൾ എങ്ങനെയായിരുന്നു കളക്ട് ചെയ്തത്? അതിൻ്റെ ഒരു മാനദണ്ഡം എന്തായിരുന്നു? നമ്മളെ എല്ലാ ഫോട്ടോഗ്രാഫറിൻ്റെമാരുടെ ഒരു മീറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ തരണമെന്ന് പറഞ്ഞു. അത് 2000 ശേഷം എടുത്ത കഴിഞ്ഞ 5 പടങ്ങൾ, അതിൽ നിന്ന് നമ്മളൊരു സ്ക്രീനിങ് കമ്മിറ്റി കൂടി സ്ക്രീൻ ചെയ്താണ് പടങ്ങൾ സെലക്ട് ചെയ്തത്. 40 ഫോട്ടോഗ്രാഫർമാരെന്ന് പറയുമ്പോൾ കോഴിക്കോടുള്ള ഒരുവിധം എല്ലാ പത്രങ്ങളുടെയും, ഒരുവിധം അല്ല, എല്ലാ പത്രങ്ങളുടെയും എല്ലാവരുടെയും മൂന്ന് വീതം, മൂന്നും നാലും ചിത്രങ്ങൾ വീതം ആണ്. ഈ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്റ്റില്ലാണെന്ന് നമുക്കൊരു പക്ഷെ സാങ്കേതികമായി പറയാം, പക്ഷെ എല്ലാ ചിത്രങ്ങളും ചലിക്കുന്ന ചിത്രങ്ങളാണോ എന്ന് തോന്നും. തീർച്ചയായും. ഒരു ഫോട്ടോഗ്രാഫറുടെ ആ പടം എടുക്കുന്ന സമയത്ത് ആ ഫോട്ടോഗ്രാഫർ അനുഭവിക്കുന്നതും അയാളുടെ വികാരവും എല്ലാം ആ ഫോട്ടോയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ആ സമയത്തെ അയാളുടെ ഒരു മനസ്സായിരിക്കും ഒരു പക്ഷേ ചിത്രം. ഓരോ ഫോട്ടോഗ്രാഫറുടെ നിലപാടുകളാണ് ഓരോ ചിത്രങ്ങളും എന്ന് ഇന്നലെ നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ ജോയ് മാത്യു പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരു അത്തരത്തിലുള്ളൊരു ഫോട്ടോ എടുക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ വെല്ലുവിളി നിറഞ്ഞ ഒരുപാട് ഫോട്ടോ എടുക്കേണ്ടി വരും. ഒരുപാട് സമയമെടുത്ത് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ ആകസ്മികമായി നല്ല ഫോട്ടോകൾ കിട്ടിയെന്ന് വരും. എന്നാൽ പോലും നല്ല സമയമെടുത്ത് ചെയ്യുന്ന ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു ക്യാമറമാൻ എന്തൊക്കെ, ഫോട്ടോഗ്രാഫർ എന്തൊക്കെ എഫേർട്ട് എടുക്കേണ്ടി വരും? ആദ്യമായിട്ട് നമുക്ക് വേണ്ട ക്ഷമയാണ്. ക്ഷമയാണ് ഏറ്റവും കാത്തിരിക്കാനുള്ളൊരു മനസ്സ്, ഒരു വിഷയങ്ങൾ കണ്ടെത്താനുള്ള നമ്മളുടെ ഒരു നമ്മുടെ കഴിവും നമ്മുടെ ഒരു താല്പര്യവും. ഒരു നല്ല ഫോട്ടോയ്ക്ക് പിന്നിൽ ഉള്ള ചില ഘടകങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഭാഗ്യം ഒരു വലിയൊരു ഘടകമാണ്. ഈ ക്ഷമയും മനസ്സും നമ്മളൊരു വിഷയം കണ്ടെത്തിയാൽ നമ്മൾ ഒരു പടം എടുക്കാൻ ചെല്ലുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു ഫ്രെയിം നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോഴാണ് പിന്നെ ഇതുവഴി നമ്മുടെ ഒരു
ബുദ്ധി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇതും എല്ലാം ഒരു നല്ല ചിത്രത്തിന്റെ പിറവിക്ക് പിന്നിലുണ്ട്. ബുദ്ധി വേണം, പിന്നെ ഒരു ജേർണലിസ്റ്റും കൂടി ആവണം. ഫോട്ടോഗ്രാഫർ ജേർണലിസ്റ്റുകളാണ്, ഫോട്ടോ ജേർണലിസ്റ്റുകൾ എന്നാണല്ലോ നമ്മള്. ഒരു ഫോട്ടോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ലൈഫിനെ പറ്റി. ഒരു പക്ഷേ നമ്മളൊരു വാർത്ത വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടി വിയിൽ എന്തെങ്കിലും ഒരു ദൃശ്യം കാണുമ്പോൾ കിട്ടുന്നതിൻ്റെ നൂറിരട്ടി എഫക്റ്റാണ് ഒരൊറ്റ ആ ഒറ്റ ചിത്രം പറയുന്നത് നമ്മൾ പറയാറുണ്ട്. അത്രമാത്രം പ്രാധാന്യം ഈ ഒരു ജേർണലിസം രംഗത്ത്, പത്രപ്രവർത്തന രംഗത്ത് ഫോട്ടോയ്ക്ക് ലഭിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വിഷ്വൽ മീഡിയയുടെ ഇൻ്റർനെറ്റിൻ്റെ ഒരു കടന്നുകയറ്റം വന്നതോടുകൂടി നമ്മൾ മനസ്സിൽ ഓർത്തു വയ്ക്കുന്ന ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഓർത്തു വയ്ക്കുന്ന എത്ര പേരുണ്ട്? ഇപ്പോൾ റസലിന് തന്നെ അനുഭവം ഉണ്ടായിരിക്കാം, മലയാള മനോരമയിലെ ഒരു ഫോട്ടോ കണ്ടിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകൾ. അത്തരത്തിലുള്ള ആ ഒരു തരത്തിലുള്ള ഫോട്ടോകൾ ഓർത്തു വയ്ക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ എക്സിബിഷനിൽ തന്നെ വരുന്ന ഒരാൾക്ക് അതിലൊരു ഫോട്ടോ കണ്ട ഒരു അനുഭവം, അതൊരു വല്ലാത്തൊരു ഒരു സന്തോഷമോ എന്തോ ആയിരിക്കും ആ ഫോട്ടോഗ്രാഫറെ കാണാൻ കഴിയുക എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. അടുത്തിടയ്ക്ക് ഞാനെടുത്ത ലോക പരിസ്ഥിതി ദിനത്തിന് മനോരമ ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചൊരു പടമുണ്ട്, കടലുണ്ടിയിലെ പക്ഷി സങ്കേതത്തിലെ കണ്ടൽ ചെടികൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ അടിഞ്ഞുകൂടി അതിൻ്റെ വേരുകൾ ഉണങ്ങി കണ്ടൽ ഉണങ്ങി നിൽക്കുന്നൊരു പടം. അത് ആ ഒരു പടം നമ്മൾ പത്രത്തിൽ മനോരമയുടെ ഒന്നാം പേജിൽ കൊടുത്തതിന് ശേഷം അടുത്ത ദിവസം തന്നെ വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റും അവിടുത്തെ പരിസ്ഥിതി സംരക്ഷകരും ഒക്കെ അവിടെ ചേർന്ന് അവർ മീറ്റിംഗ് കൂടുകയും ഒരു 100-100 ആളുകൾ രംഗത്തിറങ്ങി അവിടെയുള്ള എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കം ചെയ്തു. അതിനുശേഷം ഒരുപാട് ആളുകൾ നിങ്ങൾ ഇന്നയാളാണോ ഈ പടം എടുത്തത് റസലല്ലേ എന്ന് ചോദിച്ച അങ്ങനെ വളരെ നല്ല അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ വിഷ്വൽ മീഡിയയുടെയൊക്കെ തള്ളിക്കയറ്റമുണ്ടെങ്കിലും വളരെ നല്ല അനുഭവങ്ങൾ നമുക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവും ഈ ഏറ്റവും ടെക്നോളജിയുള്ള മൊബൈലുകൾ ഉള്ളതുകൊണ്ടൊക്കെ ഒരുപാട് അത്തരത്തിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർ അല്ലാതെ തന്നെ നല്ല പടങ്ങൾ വരുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ തന്നെ പല സന്ദർഭങ്ങളിലും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പടങ്ങൾ എടുക്കുന്നുണ്ട്. അത് നമ്മുടെ പത്രത്തിൽ 8 കോളം വരെ കൊടുക്കാൻ പറ്റുന്ന പടങ്ങൾ നമ്മൾ മൊബൈൽ കൊണ്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നേരിടുന്ന പേര് വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെത്തുന്നതിന് മുമ്പ് 100 പേര് അവിടെ മൊബൈൽ ഫോണുമായിട്ട് നിന്ന് പടം എടുത്തപ്പോൾ തുടങ്ങി കഴിയും. അപ്പോൾ അവരെ മാറ്റി നിർത്തി വേണം നമുക്കൊരു പടം എടുക്കാനായിട്ട്. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ശക്തമായിട്ട് നമ്മൾ മുന്നേ പറയുന്ന വാർത്താചിത്രങ്ങൾക്ക് അന്നും ഇന്നും എന്നും പ്രാധാന്യമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. കാലിക്കറ്റ് പ്രസ് ക്ലബിന് കീഴിൽ ഇത്തരത്തിലുള്ള ഒരു സംഘടനം, അത് കൃത്യമായി നടക്കുന്നുണ്ടോ? എത്ര വർഷം കൂടുമ്പോഴാണ് നിങ്ങൾ അത്തരത്തിലൊരു പ്രദർശനം സംഘടിപ്പിക്കുന്നത്? ഒരു 10 വർഷത്തിന് ശേഷമാണ് ഒരു ഫോട്ടോ എക്സിബിഷൻ ഇപ്പം നടക്കുന്നത്, വാർത്താ ചിത്രങ്ങളുടെ എക്സിബിഷൻ പ്രദർശനം നടക്കുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു ഇതിലേക്ക് ഈ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്? നിങ്ങളൊരു കൂട്ടായ്മയിൽ നിന്ന് ഒരു പ്രദർശനം സംഘടിപ്പിക്കണം, അതിനുശേഷം ഇങ്ങോട്ടുള്ള ആ ഒരു നടപടികളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ പ്രസ് ക്ലബ് പ്രസിഡന്റ് ശ്രീ കമാൽ വരദൂരിന്റെ ഒരു നിർദ്ദേശമായിരുന്നു നമുക്ക് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കാം. പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ടാണ് നമ്മൾ അതിലേക്ക് വേണ്ടി എല്ലാവരുടെയും ചിത്രങ്ങൾ കളക്ട് ചെയ്യുകയും അത് അതിനുള്ള അടിക്കുറിപ്പുകൾ തയ്യാറാക്കുകയും അത് പ്രിന്റ് ചെയ്യുകയും അതിന് സ്പോൺസറെ കണ്ടെത്തി, അദ്ദേഹം സ്പോൺസർ ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ യാഥാർത്ഥ്യമാകുകയുള്ളൂ. സ്പോൺസറെ കണ്ടെത്തി എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് നടത്താൻ കിട്ടി. ഒരു ഒരു കൂട്ടായ്മ, കൂട്ടായ്മയുടെ വിജയമാണിത്. ഇന്റർനെറ്റിന്റെ കടന്നു വരവിനെ പറ്റി പറഞ്ഞുവെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഒരു ഫോട്ടോ നമ്മൾക്കറിയാം നമ്മുടെ പ്രാദേശിക പത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങുന്ന പത്രങ്ങളിൽ ഒരു പക്ഷേ വേറെ ഒരു സ്ഥലത്തു നിന്നുള്ള ആളുകൾ കാണാൻ സാധ്യതയില്ല, മലയാളികൾക്ക് പുറമേ മറ്റൊരാൾ. എന്നാൽ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഒരുപാട് അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ് അല്ലേ? നിങ്ങൾക്ക് അത്തരത്തിലുള്ള തീർച്ചയായിട്ടും നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ പടങ്ങളും വാർത്തകളും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പത്രത്തിൻ്റെ ഓൺലൈൻ എഡിഷനുകളൊക്കെ അതാണല്ലോ നിർവഹിക്കുന്നത്. അപ്പം അതും നമ്മളുടെ പടങ്ങൾ ഇപ്പം പുറത്തു നിന്നുള്ള ആളുകളെടുത്ത് മൊബൈലിലും അവിടെ ക്യാമറ എടുത്ത് സോഷ്യൽ മീഡിയയിലും എടുത്ത പടങ്ങൾ പോലെ തന്നെ നമ്മളുടെ പടങ്ങളും അതിലൂടെ ചർച്ചകൾക്ക് വിധേയമാക്കുന്നുണ്ട്. നേരത്തെ അടിക്കുറിപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഒരു പക്ഷേ പത്രങ്ങളിലൊക്കെ വരുന്ന പടങ്ങൾ അതിൻ്റെ ദൃശ്യഭംഗിക്കപ്പുറത്ത് അതിൻ്റെ അടിക്കുറിപ്പായിരിക്കും അതിൻ്റെ ഒരു വലിയ ഭംഗി. ഈ ഫോട്ടോഗ്രാഫർമാർ തന്നെയാണോ ഈ പത്രങ്ങളിൽ വരുന്ന ഫോട്ടോകളുടെ ഒക്കെ അടിക്കുറിപ്പ് സജസ്റ്റ്? അടിക്കുറിപ്പ് നമ്മുടെ ഓഫീസിലൊരു കൂട്ടായ്മയാണ്. അടിക്കുറിപ്പ് നമ്മൾ ചില സജസ്റ്റ് ചെയ്യും, ചിലപ്പം നമ്മുടെ ഡെസ്കിലുള്ളവർ നമ്മുടെ ന്യൂസ് എഡിറ്റർ അവർ ചിലപ്പോൾ അതിനേക്കാൾ പഞ്ചുള്ള ഒരു അടിക്കുറിപ്പ് അവർ കണ്ടെത്തും. അത് ഒരു കൂട്ടായ്മയാണ് അടിക്കുറിപ്പ്, അതിൻ്റെ വിജയം. എന്നാൽ പോലും ഫോട്ടോഗ്രാഫർമാരുടെ സജഷന് ഒരു വലിയ പ്രാധാന്യം ഉണ്ടാവും, പരിഗണന ഉണ്ടാവും തീർച്ചയായിട്ടും. ഏറ്റവും റസലിൻ്റെ സ്വന്തം അനുഭവത്തിൽ നല്ല
അടിക്കുറിപ്പുകൾ വന്നത് ഏതൊക്കെയായിരുന്നു? ഒന്നാ ഈ കടലുണ്ടയിൽ നിന്നെടുത്ത ഞാൻ ഈ പത്രത്തിൻ്റെ ആ ആ പടത്തിന് നീർപ്പോളകളെ വിട എന്നൊരു അടിക്കുറിപ്പായിരുന്നു അവർ ചിത്രത്തിലുണ്ടത്. പിന്നെ എൻ്റെ തന്നെ മറ്റൊരു ചിത്രത്തിന് നമ്മുടെ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളന വേദിയിൽ മന്ത്രി അബ്ദുറപ്പ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കരിങ്കൊടിയുമായിട്ട് വന്ന ഒരു പ്രവർത്തകനെ പോലീസ് നേരിടുന്നൊരു പടമുണ്ട്. അപ്പോൾ ചിത്രത്തിന് വന്ന അടിക്കുറിപ്പ് ഇതായിരുന്നു: കപ്പിനും മന്ത്രിക്കും ഇടയിൽ. സ്വർണ്ണക്കപ്പ് കാണാൻ മന്ത്രി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ചിലപ്പോൾ പേര് കേട്ട് കഴിഞ്ഞാൽ ചില ന്യൂജൻ സിനിമ പേരുകളാണോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള അടിക്കുറിപ്പുകളൊക്കെയാണ് ഇപ്പോൾ പുതിയ ട്രെൻഡായിട്ടുള്ളത്. പറഞ്ഞ പോലെ ഈ ഫോട്ടോ ഇക്കാര്യത്തിൽ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളിൽ പുതിയ ട്രെൻഡ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുന്നു, ആ തലമുറയിൽ എത്രത്തോളം കഴിവ് കാണാൻ സാധിക്കും? നമ്മളതിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് പഠിക്കുന്നുണ്ട്. പുതിയ പുതിയ ആംഗിളുകൾ, പുതിയ ലൈറ്റിങ്ങിൻ്റെ പുതിയ സാധ്യതകൾ, ഇതെല്ലാം നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ഒരു ഫോട്ടോ പകർത്തുന്ന സമയത്ത് രണ്ട് രീതിയിലാവാം. ഒന്ന്, പെട്ടെന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു ചിത്രം, ഒരു ഒരു ഫ്രെയിം നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്ന ചിത്രം. മറ്റൊന്ന് നമ്മൾ കാത്തിരുന്ന് പകർത്തുന്ന ചിത്രം. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അവിടെ ഇന്ന രീതിയിലൊരു ചിത്രം നമുക്കിന്ന് കിട്ടും എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുക. രണ്ട് രീതിയിലും സംഭവിക്കാം. റസലിൻ്റെ ഒരു അനുഭവത്തിൽ എങ്ങനെ കിട്ടിയ ചിത്രങ്ങൾക്കാണ് കുറേ കൂടി ഒരു സ്വീകാര്യത ഉണ്ടായിരിക്കുന്നത്? പെട്ടെന്ന് കിട്ടും നമ്മുടെ മുന്നിലേക്ക് വന്ന് വീഴുന്ന ഒരു നിമിഷം. തീർച്ചയായിട്ടും അത് പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് വീഴുന്ന ചിത്രങ്ങൾ തന്നെയാണ്. കാത്തിരുന്ന് വന്നതിനേക്കാളും ഒരു ന്യൂസ് ഫോട്ടോ എന്ന് പറയുന്നത് സംഭവിക്കുന്ന ഒരു ഹാപ്പനിങ്, ആ ഒരു മൊമെന്റ്, അതിനെ നമ്മൾ ഫേസ് ചെയ്യുന്നത്, ആ ഒരു ചിത്രങ്ങൾക്കാണ് കൂടുതൽ സ്വീകാര്യത കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പകർത്തി അങ്ങനെ ചിത്രങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? പെട്ടെന്ന് ആ ഒരു ഒരു ഈ നേരത്തെ പറഞ്ഞതുപോലെ കടലുണ്ടിയിലെ ഒരു അനുഭവം ഒരു പക്ഷേ അറിഞ്ഞിരിക്കാം, അവിടെ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് പോയി പകർത്തുന്ന ചിത്രങ്ങളായിരിക്കാം. അതിനപ്പുറമായി പെട്ടെന്ന് ആ ഒരു ഒരു നിമിഷം നിങ്ങളുടെ ഫോട്ടോയിൽ, നിങ്ങളുടെ ക്യാമറയിൽ ഒരു ചിത്രം പതിഞ്ഞു, അതിന് കിട്ടിയിട്ടുള്ള ഒരു റെക്കഗ്നീഷൻ എങ്ങനെയാണ്? അത് അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു പഴയ ഒരു ചിത്രമാണ്, ഞാൻ 2002 ആലപ്പുഴയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സർക്കാർ ജീവനക്കാരുടെ ഒരു 2 മാസത്തോളം നീണ്ട സമരം ഉണ്ടായിരുന്നു. സമരത്തിന് ശേഷം ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രം തുറന്നപ്പോൾ അവിടെ നിന്നൊരു സുഹൃത്ത് ഫോൺ ചെയ്തു, ഇവിടെ ഒരു പൂച്ച പ്രസവിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പൂച്ച പ്രസവിച്ചില്ല, പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ കരുതി അവിടെ ചെന്നു. അപ്പം കേരള സർക്കാർ എന്ന് എഴുതി ആ കെട്ടിവെച്ചിരിക്കുന്നതിൻ്റെ ഫയലിൻ്റെ മുന്നിൽ പൂച്ച പ്രസവിച്ച് 2 കുഞ്ഞുങ്ങളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഈ ബഹളം കണ്ടപ്പോൾ തന്നെ തള്ളപ്പൂച്ച ഇറങ്ങി ഓടി. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ മാറ്റിയിട്ട് ഞാൻ വാതിലിൻ്റെ സൈഡിൽ നിന്ന് ജനലം തുറന്നിട്ടു. അപ്പോൾ അമ്മപ്പൂച്ചയല്ലേ, തിരിച്ചു വരും എന്നൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. ഒരു 1 മണിക്കൂറിന് ശേഷം ഇത് തിരിച്ചു വന്നു, കുഞ്ഞിനെ കടിച്ചെടുത്തുകൊണ്ട് പോയി. അപ്പോൾ അന്ന് പകർത്തിയായിട്ട് ചിത്രം വളരെ പ്രാധാന്യത്തോടെ മനോരമ പ്രസിദ്ധീകരിച്ചൊരു പടമാണ്. അത് പെട്ടെന്ന് വന്നൊരു നമ്മൾ കിട്ടിയ സംഭവമാണല്ലോ, അതൊരു വല്ലാത്തൊരു നിമിഷമായിരിക്കും. ഒരു നിമിഷത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം ഏറ്റവും സന്തോഷകരമായ അല്ലെ, ഏറ്റവും സംതൃപ്തി ഉണ്ടാകുന്ന ഒരു നിമിഷം. എന്തായാലും വല്ലാത്തൊരു അനുഭവമാണ് ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫ്സ് കാണുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ തന്നെ ഒരു കാഴ്ചയുടെ ഒരു അനുഭവം നമ്മൾക്കും ഉണ്ടാകും. ഒരു ഐ ടെസ്റ്റ് തന്നെയാണ്, നമ്മുടെ കണ്ണും ഉൾക്കണ്ണും ഒരു പരീക്ഷണം. അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിലൊരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു, ആളുകൾക്ക് ഇത് കാണാൻ അവസരം ഉണ്ടാക്കുന്നു, ഒപ്പം മോർണിംഗ് ഷോയിൽ അതിഥിയായി പങ്കെടുക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു.